എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കേണ്ട കുറച്ച് ദിവസങ്ങളും ഡേറ്റുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. 2024 ഏപ്രിലിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള NIOS SSLC+2 വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ട്യൂഷൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു, എങ്കിലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 2024 January 10 ബുധനാഴ്ച മുതലാണ് നമ്മൾ പുതിയ ട്യൂഷൻ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മൾ ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു പറഞ്ഞത്, അതായത് 2024 January 7 ഈ ഒരു ട്യൂഷൻ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും എന്ന് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും ചില വിദ്യാർത്ഥികൾ എൻക്വയറി നടത്തുന്നുണ്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയമൊക്കെ ടഫായിട്ട് തോന്നുകയാണെങ്കിൽ, ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് LB Academy ഓൺലൈൻ ക്ലാസ്സിനെ ആശ്രയിക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ക്ലാസ്സുകളാണ്. നിങ്ങളുടെ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ 2023 October പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിലായിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇത് വീണ്ടും സേ എക്സാം എഴുതാം. അല്ലെ, ഒന്നുകിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന 2024 April പബ്ലിക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് ആ ഒരു ഫെയിലായി പോയ വിഷയം പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പുതിയ ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, 2024 January 10 മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇടയ്ക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്ത് ഓരോ ചാപ്റ്ററും കവറപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും, പിന്നെ നമുക്ക് പുറകിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഡേറ്റിൽ തന്നെ, അതായത് ഇപ്പം ഇന്ന് 7 ഈ 10 മുൻപായിട്ടുള്ള ഡേറ്റുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ജോയിൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, കാരണം നമുക്കും അത് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡേറ്റുകളാണ് പറയാനായിട്ട് പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ 2024 April രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള NIOS SSLC+2 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2024 January 10 മുൻപായിട്ട് തന്നെ, ലാസ്റ്റ് ഡേറ്റ് 10 10 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ ഇനിയും അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷ ഫീസ് എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ പരീക്ഷ ഫീസ് NIOS സ്വീകരിക്കുന്നത് നോർമൽ എക്സാം ഫീസിനോടൊപ്പം ₹1500 സൂപ്പർ ഫൈനോട് കൂടിയാണ്. സോ ആരെങ്കിലും ഇനി പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കുക കേട്ടോ. ഓർത്തിരിക്കുക, 2024 January 10 ബുധനാഴ്ചയാണ് ഈ ഒരു ₹1500 സൂപ്പർ ഫൈനോട് കൂടിയുള്ള പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി. ഓക്കെ, അടുത്തത് 2024 April രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള NIOS SSLC+2 വിദ്യാർത്ഥികളുടെ ട്യൂട്ടർമാർക്കിടെ അസൈൻമെന്റ്, നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്റ്റും. ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അസൈൻമെന്റ് മാത്രമേ ഉള്ളല്ലോ മിസ്സേ, പ്രൊജക്റ്റ് ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് അസൈൻമെന്റും ഉണ്ട് പ്രൊജക്റ്റും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്യൂട്ടർമാർക്കിടെ അസൈൻമെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റും പ്രൊജക്റ്റും ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 January 31. അതുപോലെ തന്നെ 2024 April രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള NIOS SSLC+2 വിദ്യാർത്ഥികളുടെ PCP ക്ലാസുകൾ, അതായത് പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം, എല്ലാ സ്റ്റഡി സെന്ററുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. സോ PCP ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ആ ഒരു ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ. നിങ്ങൾ എല്ലാവരും അതത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു PCP ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം. PCP ക്ലാസ്സിന് നിങ്ങൾക്ക് മാർക്കുള്ളതാണ്, വെറുതെ ആ ഒരു മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് കമ്പൾസറി ആയിട്ട് ഓരോ വിദ്യാർത്ഥിയും ആ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, PCP ക്ലാസ്സുകൾ നടക്കുന്ന ടൈമാണ് ഇപ്പം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റെക്കോർഡ് ബുക്കുകളൊക്കെ എഴുതേണ്ട സമയവും ആയിട്ടുണ്ട്. ഇനി അടുത്തത്, 2023 October പരീക്ഷ എഴുതിയിട്ട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിലാകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ പബ്ലിക് എക്സാം എഴുതാനായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ
പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വന്നിട്ടില്ല. അത് വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള NIOS SSLC+2 വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് NIOS റീജിയൻ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു റിസൾട്ടിന്റെ കറക്ഷൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാവുന്നതാണ്. 2023 ഒക്ടോബറിൽ പരീക്ഷ എഴുതി അതിനുശേഷം നിങ്ങൾക്ക് റീചെക്ക് അല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീചെക്ക് റീവാലുവേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈമിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഇതിനുള്ള സമയമാണ് ഇപ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എന്താ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ കറക്ഷനും കാര്യങ്ങളും ചെയ്യുക. കാരണം സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം ഈ ഒരു അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പുറകെ നടക്കാനായിട്ടേ നേരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കുക. സർട്ടിഫിക്കറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റുകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഈ മാസങ്ങളിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ NIOS സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പെട്ടെന്ന് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ലോകത്ത് എവിടെയുള്ളവർക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC+2 പഠനം NIOS വഴി പൂർത്തീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. സോ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ സംശയവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സോ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. അപ്പോൾ നിർത്തുന്നു. NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.